ഇപ്പോൾ ഈ രക്ഷപ്പെട്ട ആളുകൾ അതിൽ അതായത് ഞങ്ങൾ ഇന്നലെ ഒരു മണിയായപ്പോ നമുക്ക് മുണ്ടേരി ഫാമിന്റെ ഉള്ളിന്ന് ഒരു ബോഡി കിട്ടി. അപ്പൊ അതിന്റെ രണ്ടു ദിവസം മുന്നേ തുരുത്തുന്ന ആറ് ബോഡി കിട്ടിയിരുന്നു. അപ്പോ ഇന്നലെ വെള്ളം കുറച്ച് കമ്മി ആയതുകൊണ്ട് അവിടെ നിന്ന് ഒരു ബോഡി കിട്ടിയപ്പോ ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു കലക്കം പോയ വരെ ഞങ്ങൾ തെരഞ്ഞിരുന്നു ഒരു ദിവസം. അന്ന് അവിടുന്ന് മൂന്ന് ബോഡി ഞങ്ങൾ എടുത്തിന്. അപ്പൊ ഒന്നാമത് ഇവിടെ അപ്പുറത്തിരിക്കണ സാലിം പറഞ്ഞ വ്യക്തിന്റെ കുടുംബത്തിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പോയിക്കണ്. അപ്പോൾ ഓനും ഓനക്ക് ഭയങ്കര അതിന് വിഷമമുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് എന്താ തീരുമാനിച്ചു വെച്ചാൽ കലക്കം പോയെന്ന് മേലക്കിന്ന് ഫുള്ള് പോയി നോക്കാന്നില്ല ഇന്റർനെറ്റ് വെച്ച് ഇറങ്ങിയതാണ്. അപ്പോൾ അവിടുന്ന് നമ്മൾ പോയി തിരിച്ചു വരുന്നതിന് നമ്മൾ വിചാരിച്ചിരുന്നു. പക്ഷേ നമ്മൾ പോയപ്പോൾ ഞാനും സാലിമും പിന്നെ നമ്മളെ കൂടെല്ലേ കൊണ്ടോട്ടില്ല നമ്മളെ സുഹൃത്തു ഉണ്ടായിരുന്നു. അപ്പോൾ ഓന് ബോഡി എടുക്കാനൊക്കെ നല്ല എക്സ്പേർട്ടാണ്. അപ്പോൾ നമ്മൾ കുറേ ആൾക്കാരെ കൂട്ടേണ്ടായിരുന്നു. നമ്മൾ മൂന്നാളും ബോഡി കാണുകയാണെന്നുണ്ടെങ്കിൽ അത് കണ്ട് വെക്കുക, പിന്നെ നമ്മൾ അതിനനുസരിച്ച് ആൾക്കാരോട് പറയാമെന്ന് കരുതിന്. പക്ഷെ ഞങ്ങൾ പോയി ഒരു 10 കിലോമീറ്ററോളം ഒരു 9 കിലോമീറ്ററോളം പോന്നു കഴിഞ്ഞപ്പോൾ നമ്മളെ സുഹൃത്തിന് എന്ത് ചെയ്തു, ഓന് ബി പി കുറഞ്ഞു, കുറച്ചൊരു അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളുണ്ടായി. അപ്പോൾ ഓന് തല കറങ്ങുകയാണ്, കണ്ണ് നടക്കാൻ വൈകണില്ല എന്നുള്ള സംഭവം വന്നപ്പോൾ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാല്ല, പിന്നെ ബോഡി എടുക്കലൊന്നും അല്ല. അപ്പോൾ ഇതിന് സമയം എനിക്ക് വാച്ചില്ല, ഫോണൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ ഒരു 6 മണിയൊക്കെ കഴിക്കണ്, പെട്ടെന്ന് തന്നെ ഇരുട്ടായ മാതിരി തോന്നി. അപ്പോൾ ഇതിന് പഠിച്ചോൻ്റെ ഒരു കുതിരത്തോണ്ട കാരണം ഞങ്ങൾക്ക് നല്ലൊരു സ്റ്റേ, അതായത് വെള്ളം വന്നാലും കയറാൻ കഴിയാത്ത ഒരു മരത്തിൻ്റെ ഒരു ഉയരത്തിലാണ് അവിടെ കയറി അന്ന് അവിടെ സ്റ്റേ ചെയ്തിട്ട്. അപ്പോൾ ഇതിന് ഞങ്ങളൊരു 12 കിലോമീറ്ററോളം ഞങ്ങൾ പോകുന്നു നിൽക്കണേ. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ രണ്ടര മണിക്കൂറോളം ഓനക്ക് എന്ത് ചെയ്തു, ഈ സംഭവം ബി പി കുറഞ്ഞിട്ട് ഓനക്ക് അങ്ങോട്ട് നടക്കാൻ പറ്റാതായി. അപ്പോൾ നമുക്ക് അവിടെ സ്റ്റേ ചെയ്യല് നിർബന്ധമായി. ഇതാണ് ഈ പുറം ലോകം അറിയണമില്ല. ഞങ്ങളവിടെ സ്റ്റേ ചെയ്തു, ഉഷാറായി കടന്നുറങ്ങി. ഭക്ഷണത്തിൻ്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ അതിന് ഞങ്ങളൊരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ. അത് കഴിഞ്ഞിട്ട് എനിക്കറിയാം എന്ത്, ഇനി താഴത്തേക്ക് 12 കിലോമീറ്റർ ഉണ്ട്, മേലക്കൊരു 3 കിലോമീറ്ററോ 4 കിലോമീറ്ററോ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് മേലക്ക് പിടിച്ച് അവിടെ എവിടെയും കയറാം. പിന്നെ നമ്മളെ എൻ്റെ നാട്ടിലത്തെ നമ്മളെ നൗഫലാക്ക ബഷീറാക്കെ ഓല ആരെങ്കിലും വിളിച്ചോ അല്ല എന്തായാലും വരും എന്നറിയും. കാരണം ഞങ്ങളൊരു ബോഡി കിട്ടിയപ്പോൾ ഒരു പള്ളിക്കലാണ്, ഒരു 12:50 ആയപ്പോൾ വശ. അപ്പോൾ ഞാൻ വിളിച്ചു പറഞ്ഞു ഒരു രണ്ടാളോട് ബോഡി ഒന്ന് കിട്ടിയിക്കണ്, ട്രാക്ടറും കൊണ്ട് വന്നാൽ മതി, ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഞങ്ങൾ മേലക്ക് പോകുന്നുണ്ട്, പക്ഷെ ഞങ്ങൾ ഇങ്ങനെ പോകുന്നില്ല കാര്യം ഓൽക്കും അറിയില്ല. അപ്പോൾ ഞങ്ങൾ പിന്നെ എന്തോ ചോദിച്ചാൽ നിങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോഴാണ് റിസ്ക് അറിഞ്ഞത്. അതായത് പിന്നെ അജാതി എന്താ ഇപ്പോൾ ചാലിയാറ്, ഞങ്ങൾ അവിടുത്തെ ചാലിയാറ് മാറിയല്ല ഇവിടുത്തെ ചാലിയാർ. ഇവിടെ ഇവിടെ എത്തുമ്പോൾ ഇതിന് കല്ലരം കൊട്ടയിൽ കൂടെയാണ് വെള്ളം ഒഴിക്കുന്നത്. ഒരു ബോഡി ഉണ്ടെങ്കിൽ തന്നെ എടുക്കാൻ കഴിയൂല. പിന്നെ അവിടെ ഞാൻ മനസ്സിലാക്കിയത് തണ്ടർ ബേൾഡും ടീമൊക്കെ പോയിക്കണ്, കാരണം ഞങ്ങളെ പോലെ ചവിട്ടടി ഇതൊക്കെ കണ്ടു. പിന്നെ ബോഡി ഉണ്ടെങ്കിൽ തന്നെ അവിടെ നിന്ന് എടുക്കലെന്ന് പറഞ്ഞാൽ 90% ടാസ്ക്കാണ്. ഒരു പക്കിൻ്റെ ഉള്ളിലൊക്കെ കാലൊക്കെ കാണുന്നുണ്ട്, അത് എടുക്കാൻ കഴിഞ്ഞു. അതിൻ്റെ ഉള്ളിൽ പോവുകയാണ്, അതിൻ്റെ ഉള്ളിൽ പോയാൽ ബോഡി എടുക്കുന്ന ആൾക്കാരെ ജീവൻ ചിലപ്പോൾ പോകും. അപ്പോൾ നമ്മളിപ്പോൾ ഞാനുണ്ടായിന് ആ വാട്ടർ ഫാൾസിന്റെ അവിടെ എത്തിയപ്പോ എന്താ വെച്ചാൽ കുറച്ചൊന്ന് വെള്ളം കൂടി. പെട്ടെന്ന് ഞങ്ങളെ കുതിരത്തോണ്ട് ഇന്ന് മഴയല്ല ഒന്നുമില്ല ഒക്കെ ഞങ്ങൾക്ക്, ഞങ്ങൾക്ക് ഭക്ഷണത്തിന്റെ പ്രശ്നം മാത്രം. ആ ഒരു ഇവലെടുത്ത് ഇവരെടുത്തിപ്പോ അന്ന് താലിമാക്കാൻ്റെ ഒപ്പലും ചെയ്തു അവന്റെ താലൊന്ന് മുറിയായി. അപ്പൊ എനിക്കെന്താ വെച്ചാല് പിന്നെ ഞങ്ങൾ വിചാരിച്ച സംഭവം അല്ല നടന്നു. നമ്മളിങ്ങനെ വരിക ബോഡി ഉണ്ടെങ്കിൽ തിരിച്ചു പോകാന്നില്ലല്ലേ, ഇതൊന്നുമില്ല പറഞ്ഞു വേറെ എന്താ ചെയ്യാൻ കാട്ടിട്ടുണ്ട്. അവിടെ ഞങ്ങൾ അവിടുന്ന് 1 മണിക്കാണ് പോയിരുന്നത്. പിന്നെ സമയം നമുക്ക് അറിയണില്ല. ഞങ്ങളൊരു 6 മണി 5 മണിയായപ്പോ ഞങ്ങൾ എന്ത് ചെയ്തിരിക്കണേ, ഞങ്ങള് സേഫ് ആയിക്കാണ്ട് നിന്നിക്കണേ. പിന്നെ ഞങ്ങളൊരു രാവിലെ ഒരു വെളിച്ചം വന്നു, സമയം നമുക്ക് അറിയണില്ല. പക്ഷെ ഞങ്ങളൊരു 6 മണി 7 മണിയായപ്പോ ഞങ്ങൾ എന്ത് ചെയ്തിരിക്കണേ, ഞങ്ങള് സേഫ് ആയിക്കാണ്ട് നിന്നിക്കണ്. പിന്നെ ഞങ്ങളൊരു രാവിലെ ഒരു വെളിച്ചം വന്നിട്ട് ഇറങ്ങിയത്, കാരണം ഞങ്ങൾക്ക് അറിയാം രണ്ടു ഭാഗത്തും മലയാണ്, ആന ഉണ്ടാവുന്നില്ല കാര്യം. അപ്പൊ അതൊക്കെ ശ്രദ്ധിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ആ ഞങ്ങൾ പിന്നെ ഈ ഇതിങ്ങോട്ട് കേറി, ഇത് കേറി അപ്പൊ ഇവര് ചോദിക്കുന്നുണ്ട് എത്താനായിക്കോ എത്താനായോണ്ട്. അപ്പൊ എനിക്ക് ഇങ്ങനെ ഓലക്ക് ഒരു ഇത് കൊടുത്തുകൊണ്ട് ഞങ്ങളിങ്ങോട്ട് പോരെ, എനിക്കറിയാം ഒരു 3 കിലോമീറ്റർ നടന്ന് അവിടെ എത്തുന്നില്ലത്. അപ്പൊ ആ ഒരു ഇതിനും വേണ്ടി ഇത് കേറിയപ്പോഴാണ് ഒരു ഈ ടീമിനെ കാണുന്നത്. അപ്പോൾ ഓല് നമ്മളെ കൈയായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇനി എന്താ വെച്ചാൽ ഈ വലിയും കൊണ്ട് ഈ പോയ നീന്തലും ചാടലും ഇതാക്കലൊക്കെ റിസ്ക്കാണ്. കാരണം ഓൽക്ക് നീന്താൻ അറിയായിട്ടും ചാടാൻ കൈയായിട്ടും അല്ല, കാരണം ഓല് ബോഡി എടുത്ത ആൾക്കാരാണ്. ഓൾറെഡി ഒരാൾക്ക് പ്രഷർ കുറയണമുണ്ട്, ഒരാൾ ഒന്ന് ചെറിയൊരു മുറിവും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇവല് പിന്നെ ഇവല് ഹെലികോപ്റ്റർ ഇങ്ങനെ കാട്ടുന്നുണ്ട്. അപ്പോൾ ഹെലികോപ്റ്റർ വരും എന്നാണ് ഇവര് പറയണത്. പിന്നെ ഇങ്ങനെ കാട്ടുന്നുണ്ട്. അപ്പം എനിക്ക് തോന്നി എന്തോ ഇന്നെ വിളിക്കണം എന്താ. അപ്പം ഞാൻ അവിടെ ചാടി പിന്നെ ഇങ്ങോട്ട് മേലേക്ക് കയറി വന്ന് ഇവിടെ വന്ന് പിന്നെ അവിടെ എത്തിയ പോലെ ഒരു ഇത് തന്നത് അരികെട്ടി, അതും ഞാൻ ചാടി നീന്തി
ഞാൻ ഇക്കരക്ക് കയറി, എന്നിട്ട് ഞാൻ പറഞ്ഞു. പിന്നെന്താ വെച്ചാല് ഒരാളോണ്ട് ഇറങ്ങുന്നുണ്ട്, ആ ഭാഗത്ത് ഒരിക്കലും ഇറങ്ങിയാൽ അവിടെ നിന്ന് പിടുത്തം കിട്ടൂല. അതൊക്കെ ഒന്ന് പറയണേ ഇവർക്ക്, ഇനി അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയൂല എന്നുള്ള കാര്യം. ഇനി താഴത്തേക്ക് ഇറങ്ങലും റിസ്ക് ആണ്. അപ്പൊ അത് അറിയിക്കാൻ വേണ്ടിട്ട് ഞാൻ എന്ത് ചെയ്തത്, ഇങ്ങോട്ട് കയറി വന്നത്. ഞാൻ നടന്നുകാണ്ട് പിന്നെ അവിടുന്ന് 2 കിലോമീറ്ററോളം ഓല്. ആദ്യമൊന്നും ഞാൻ നിന്നപ്പോഴൊരു ഹെലികോപ്റ്റർ വന്ന് ഇങ്ങനെ ഒന്ന് പോയി. പിന്നെ ഞാൻ ഇവിടെ എത്തിയപ്പോ പിന്നെ ഹെലികോപ്റ്റർ പിന്നെയും വന്നു. അത് താഴോട്ട് ഇറങ്ങി ഒരു ഒരു രണ്ടാക്ക് കയറാൻ പറ്റിയൊരു സാധനം അതിൽ ഓല് കേറിയിരുന്ന് കണ്ടാണ് ഓലും മേലൊക്കെ പോയത്. റോപ്പ് വഴിയാണ് മേലൊക്കെ കയറ്റിയത്. പോലെ ആശങ്കപ്പെട്ടോ? പേടിയില്ല. കാരണം എന്താ വെച്ചാല് നമുക്ക് അങ്ങനെ ഒരു ധൈര്യം ഉണ്ടായതുകൊണ്ടല്ലോ ഇവിടെ വരെ വന്നത്. പക്ഷെ ഭക്ഷണം കിട്ടാത്തതിന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് വിശന്നിട്ടൊരു ഒരു മഞ്ഞ വെള്ളമൊക്കെയാണ് ഇങ്ങനെ വരലൊടങ്ങിന്. പക്ഷെ ആ ബുദ്ധി ഞാൻ ഇങ്ങോട്ട് ഒറ്റക്കാണ് പിന്നെയും അതൊക്കെ ആ നീന്തി കാണ്ട് രണ്ട് നീന്തികാണ്ട് ഇങ്ങോട്ട് വന്നത്. പക്ഷെ ഇവിടെ ഇവലടുത്ത് എത്തിയിട്ടാണ് ഞാൻ ഒന്ന് ടയേർഡ് അറിയണത്. അതുവരെ ഞാൻ ആക്റ്റീവാണ്. അല്ല, ഞങ്ങള് 3 പേരും ഒപ്പാണ്. പിന്നെ ഇവർക്ക് നീന്താൻ കഴിയാത്ത അവസ്ഥയായതുകൊണ്ട് ഇതുവരോട് അറിയിക്കണല്ലോ ഓല് റോപ്പിന്റെ ഇതൊക്കെ നോക്കണത്. അപ്പൊ ഇത് അത്രയും ആ കുണ്ടക്ക് റോപ്പൊക്കെ ഉള്ളത് അത് അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ എന്ത് ചെയ്തത്. മേലക്ക് എനിക്കറിയാം എനിക്ക് മേലക്ക് എത്താൻ കഴിയുന്നില്ലത്. ആ മൃതദേഹങ്ങളെ അവസ്ഥ എന്താ വെച്ച് കഴിഞ്ഞാല് എന്താ പക്കിന്റെ ഉള്ളിലാണുള്ളത്, അതായത് വെള്ളം. പിന്നെ അതേമാതിരി മൃതദേഹം ഞങ്ങൾ അറിയണത് ഞങ്ങളിപ്പോ ഇത്രയും 2-3 ദിവസം മുന്നേ തെരഞ്ഞതൊക്കെ മണം കേട്ടിട്ട് നമ്മൾ നമുക്ക് അറിയുന്ന സ്ഥലത്ത് മണം എല്ലായിടത്തും ഉണ്ട്. പക്ഷേ അവിടെ മണം ഉണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. വലിയ വലിയ 2 ആനന്റെ വലിപ്പല്ല കല്ല് പാറയൊക്കെയാണ്. എന്താ അപ്പം അതിൻ്റെ ഉള്ളിലൊക്കെ ചെയ്യാൻ കഴിയുക? ഒന്നും ചെയ്യാൻ കഴിയൂല. അവിടെ പോവുകയാണെന്നുണ്ടെങ്കിൽ റിസ്ക് ആണ് ഒരു 70%. ആ ഉണ്ടാവും. ഉണ്ടോ വെച്ചാൽ നമ്മളിപ്പോൾ ഒരു കാലമാണ് കണ്ടത്. അപ്പോൾ ഉണ്ടാവും. കാരണം 100% ഉണ്ടാവും. കാരണം അങ്ങനത്തെ സ്ഥലങ്ങളാണ്. ഇതിൻ്റെ ഉള്ളിലൊക്കെ കുടുങ്ങി കിടക്കണുണ്ടാവും. നമ്മളവിടെ കൂടുതൽ മൃതദേഹം കിട്ടാൻ കാരണം എന്താ വെച്ചാൽ അവിടെ തുരുത്താണ്. അതായത് മരത്തിൻ്റെ മേലെ കൂടെ വെള്ളം പോയിട്ട് അവിടെ അങ്ങനെ തങ്ങി നിൽക്കുകയാണ്. ഇവിടെ തുരുത്തല്ല, പാറക്കെട്ട് പോയ വീതിയില്ല. കുത്തൊലിച്ച് കുത്തൊലിച്ചാണ് പോണത്. എനിക്ക് ഓലൊന്നും ഇവല് രണ്ടാളും ഒരു പ്രതീക്ഷനെ ഞാനാണ്. എനിക്കതറിയാം. കാരണം ഓല എവിടെ വരെ ഒരു മുന്നിൽ നടന്നുകൊണ്ട് ഇതാക്കി കൊണ്ടു. എനിക്ക് ഓല് രക്ഷപ്പെടണം, ഓല് ഇതാക്കണം എന്നില്ലേ ഉള്ളു. കാരണം വീട്ടുകാർ ഇതറിഞ്ഞിട്ടില്ല. ഉമ്മണ്ട്, ഉപ്പുണ്ട്, വൈഫുണ്ട്, ഓൻ്റെ വൈഫ്, ഞങ്ങൾ രണ്ടാളുമാണ് നാട്ടിൽ അങ്ങനെ നടക്കണതാണ്. അപ്പോൾ ആ ഒരു ഭയങ്കര എനിക്ക് ഭയങ്കര ഫീലായിരുന്നത്. താങ്ക് യു. റയീസ് ഈ സുജിപ്പാറയിൽ പെട്ടുപോയിട്ടുള്ള മനുഷ്യന്മാരിൽ ഒരാളാണ്. അദ്ദേഹം രക്ഷപ്പെട്ടു വന്നതാണ് അദ്ദേഹം സംസാരിക്കുന്നത്. സാഹസികമായിട്ടുള്ളൊരു ദൗത്യമായിരുന്നു. സാഹസികത കാണിച്ചൊരു യുവാക്കൾ കൂടിയാണ് അവിടേക്ക് മൃതദേഹം ഉണ്ടെന്ന് കരുതിയാണ് അവരെ അങ്ങോട്ടേക്ക് കയറിപ്പോയത് ചാലിയാർ പുഴ വഴി. പക്ഷേ സുജിപ്പാറയുടെ പാറക്കെട്ടുകൾക്കുള്ളിൽ ഒറ്റപ്പെട്ടു പോവുകയായിരുന്നു. പിന്നീട് എയർലിഫ്റ്റ് ചെയ്താണ് അവർ രക്ഷപ്പെടുത്തിയത്. പക്ഷേ ഇപ്പോഴും അദ്ദേഹം പറയുന്നത് അതിനുള്ളിൽ മൃതദേഹങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അവിടെ. പക്ഷേ ചാലിയാറിൻ്റെ സ്വഭാവം അവരുടെ നാട്ടിൽ പൊത്തുകലിൽ ഉണ്ടായതുപോലെയല്ല. അവിടെ ചാലിയാറിൻ്റെ സ്വഭാവം തന്നെ വ്യത്യസ്തമാണ്. അവിടെ നിന്ന് മൃതദേഹം ഉണ്ടെങ്കിൽ പോലും കണ്ടെടുക്കുക പ്രയാസകരമാണ്. ആദ്യമായിട്ടാണ് ജീവിതത്തിൽ ഒരു ദിവസം ഇങ്ങനെയും വിശപ്പ് സഹിച്ച് നിന്നതെന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഇതുവരെ ഇല്ലാത്ത വിധത്തിലുള്ള അനുഭവങ്ങളിലൂടെയാണ് ഓരോ മനുഷ്യനും അവിടെ കടന്നുപോയിക്കൊണ്ടേയിരിക്കുന്നത്. എന്തായാലും അവരെയൊക്കെയും ഇപ്പോൾ രക്ഷപ്പെടുത്താൻ സാധിച്ചിരിക്കുന്നു. മറ്റ് മാനസിക പ്രശ്നങ്ങളൊന്നുമില്ല. ആ ധൈര്യം ഉള്ളതുകൊണ്ട് തന്നെയാണ് അങ്ങോട്ട് പോയത്. പക്ഷേ ഒരു നിമിഷം ആകെ ശങ്കിച്ചു പോയി, സ്തംഭിച്ചു പോയി എന്നുള്ള കാര്യമാണ് അദ്ദേഹം മാധ്യമപ്രവർത്തകർക്ക് മുൻപാകെ പറഞ്ഞത്.